ഹലോ ഗായ്സ്, നമ്മൾ ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷാനുവിന് കുറച്ച് ദിവസമായിട്ട് ഒന്ന് ഒരു കറങ്ങാനൊക്കെ പോകണം, അല്ലെങ്കിൽ ഒരു വൺ ഡേ ട്രിപ്പൊക്കെ പോകണം എന്നുള്ളൊരു ആഗ്രഹം പറഞ്ഞിട്ട്. അപ്പം ഞാൻ ഇന്ന് ഓളെ ഒരു വൺ ഡേ ട്രിപ്പ് കൊണ്ടുപോവാണ്. അപ്പം എന്തായാലും ഇതൊരു സർപ്രൈസ് ട്രിപ്പാണ്. അപ്പം ബാംഗ്ലൂരിൻ്റെ ഉള്ളിൽ നാട്ടിൽ നിന്ന് വരുന്നവർക്കുള്ള ഒരു ഓപ്ഷനായിട്ടുള്ള ഒരു ട്രിപ്പാണ് ഈ ഒരു നമ്മൾ ഇന്നത്തെ ഒരു വൺ ഡേ ട്രിപ്പ് എന്ന് പറയുന്നത്. സർപ്രൈസ് ആണ്. അപ്പം എന്തായാലും നമുക്ക് ഈ സർപ്രൈസ് എല്ലാവർക്കും ഒരു സർപ്രൈസ് ആയിട്ട് തന്നെ ഇരിക്കട്ടെ. അപ്പം ഞാനിപ്പോൾ അവളിങ്ങനെ താഴത്തേക്ക് ഇറങ്ങി വരാമെന്ന് പറയുന്നുണ്ട്. ഞാൻ അതാ പുറത്തിങ്ങനെ വണ്ടി ആയിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. അപ്പം പുള്ളിക്കാരത്തിനോട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് നമുക്ക് ആ സർപ്രൈസ് ഉള്ള സ്ഥലത്തേക്ക് പോയി. സർപ്രൈസ് എന്താണെന്നറിയാം. ഒരു ജസ്റ്റ് ഒരു നൈറ്റ്, പിന്നെ ഒരു മോർണിംഗ് ഡേ, അതാണ് ഈ ഒരു ചെറിയൊരു ട്രിപ്പ് കൊണ്ടുള്ള ഉദ്ദേശം. അപ്പം ബാംഗ്ലൂരിൻ്റെ ഉള്ളിൽ തന്നെ ആണ്. താനോ പോവല്ലേ? ബാഗ് ഇട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് ബാക്കിലേക്ക്. ട്രിപ്പ് പോവാണ്. അപ്പൊ ഷാന് ഫുൾ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഷാന് പോവാ? യെസ്, ലെറ്റ്സ് ഗോ. ഓ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലേ. ഒരു ഐഡിയ കിട്ടുന്നില്ലേ, എന്താ പരിപാടി എന്നുള്ളത്. ഡെസ്റ്റിനേഷൻ ഒന്നും നിങ്ങൾ പറയില്ലല്ലോ. അതാണ് അപ്പൊ സർപ്രൈസ് ഉള്ള കാര്യം. സർപ്രൈസ് ആയിട്ട് തന്നെ വെക്കണ്ടേ, അല്ലാണ്ട് പറയാൻ പറ്റൂലല്ലോ. അതെ, നമ്മള് ട്രിപ്പ് പോവാണ്. ഷാന് ഫുൾ ട്രിപ്പ് മോഡിലാണുള്ളത്. ഓക്കെ, ഒരു ഐഡിയ കിട്ടിയിട്ടില്ല എന്താണ് ഈ സർപ്രൈസ്, എന്താണ് എങ്ങോട്ടാ പോകണമെന്നുള്ളത്. അപ്പൊ നമ്മളിപ്പോ ഉള്ളത് പോയിക്കൊണ്ടിരിക്കുന്നത് ബെന്നാർഘട്ട റോഡ് കൂടിയാണ്. അപ്പം ഒരുപാട് ആ ഒരു ക്രിസ്മസിന്റെ ഒരു ക്രൗഡ് കാണുന്നുണ്ട് ബാംഗ്ലൂരിൽ. പിന്നെ എല്ലാ ഷോപ്പിംഗ് മാളൊക്കെ ഭയങ്കര ഫുള്ളാണ്, ഭയങ്കര ക്രൗഡ് കാണുന്നുണ്ട് ബാംഗ്ലൂരിലെ. ട്രാഫിക്ക് നല്ല ക്രൗഡ് ഉണ്ട്. നമ്മൾ അതിൻ്റെ ഇടയിൽ നിന്ന് കുറച്ചൊന്ന് മാറിക്കാന്ന് വിചാരിച്ചിട്ടുള്ള ഒരു പരിപാടിയാണ് നമ്മളത്. നമ്മളൊരു ഫുഡ് കഴിക്കാൻ വേണ്ടി വണ്ടി ഒന്ന് സൈഡാക്കിയതാണ്. ഷാനു രാവിലെ മുതലൊന്നുമില്ല, ഉച്ചക്കല്ലേ, ലഞ്ചൊന്നും കഴിച്ചിട്ടില്ല. ഓൾ ഇന്നെ വെയിറ്റ് ചെയ്തിട്ട് ലഞ്ചൊന്നും കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ആ പ്രശ്നം ഒന്ന് തീർത്തേക്കാം. ഇപ്പം ഈ എ ടു ബിന്റെ മുകളിലായിട്ടാണ് ഫത്തൂഷ് ഉള്ളത്. നമ്മൾ ഫത്തൂഷ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും, നമ്മൾ ഒരു നല്ലൊരു ഹണീത്ത് മന്തി കഴിച്ചിട്ടുണ്ടായിരുന്നു. ആ റെസ്റ്റോറൻറ്റാണ് ഫത്തൂഷ്. അപ്പോൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് നമ്മളെ ബാക്കി കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളൊരു പ്ലാനിങ്. ഹായ്. ഓള് ലഞ്ച് കഴിച്ചിട്ടില്ല, ഡിന്നറിൽ ഒതുക്കലേ. പ്രിയ, കാൻഡിൽ ലൈറ്റ് ഡിന്നർ നടക്കണ്ടല്ലോ, അങ്ങോട്ട് പോയിട്ടുണ്ടല്ലേ, അവർക്ക് ബുദ്ധിമുട്ടോ? ഇനി അങ്ങനത്തെ ഒന്നുകൂടി ഒപ്പിക്കായില്ല. ഇവിടെ ഒരു അടിപൊളി കാൻഡിൽ ലൈറ്റ് ഡിന്നർ നടക്കുന്നുണ്ട്. വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. ഇതാണ് കാൻഡിൽ ലൈറ്റ് ഡിന്നർ. അടിപൊളി പ്രോഗ്രാമാണ്. ജോയ്, നമ്മളെന്തായാലും അവരെ കുറെ ബുദ്ധിമുട്ടിക്കണ്ട. ഒരു കാര്യമായിട്ട് സമാധാനത്തോടെ ഒന്ന് സമാധാനത്തോടെ ഇരുന്ന് സംസാരിക്കും. കട്ടറും ആവണ്ട. അല്ലേ, മാസ്കും പറഞ്ഞോ. ആളെ എല്ലാവർക്കും പരിചയം ഉണ്ടാവുന്നുള്ള ഒരു വിശ്വാസമുണ്ട്. കാരണം കഴിഞ്ഞ വീഡിയോയിൽ ഫത്തൂഷിൻ്റെ നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്ന പുള്ളിക്കാരനാണ്, മഹാനാണ്. പിന്നെ ഫിഷ്, സ്നാപ്പർ ഫിഷ് ഉണ്ട്, ബാർബിക്യൂ ഫിഷ്. ബാർബിക്യൂ ഫിഷ് ഗ്രീൻ മസാല അല്ലെങ്കിൽ റെഡ് മസാല, ഏതാണ് കഴിക്കാറ്? റെഡ് നമ്മൾ നോർമലി വീട്ടിലുണ്ടാക്കുന്ന മസാല തന്നെ. ഓക്കെ ഓക്കെ. ഗ്രീൻ ആയാലും ഗ്രീൻ ആക്കാം.
ഒരു പച്ചന്റെ ഒരു കുറവാണ്ടാ ഓക്കേ എന്നാൽ ഗ്രീൻ മസാല ബാർബിക്യൂ ഫിഷ് എടുക്കാം ഓക്കേ പിന്നെ ഒരു ട്രാൻസ്പ്ലാന്റ് ആയിട്ട് എടുക്കാം ഓക്കേ ഓക്കേ പിന്നെ നമ്മൾ നോക്കാം മെയിൻ കോഴ്സ് നമുക്ക് നോക്കിയിട്ട് ആ ഷാനു ദാ മെയിൻ ആയിട്ട് എന്തോ നോക്കേണ്ടത് യെസ് ഷാനു കാര്യമായിട്ട് നോക്കുന്നുണ്ട് നിക്കനെ മുടിപ്പിക്കാൻ എന്ന ഒരു പ്ലാൻ ആണ് നമ്മൾ അങ്ങനെ മുടിപ്പിക്കാൻ കഴിയില്ല എന്നുള്ള ഓൾക്ക് അറിയില്ലല്ലോ ഇങ്ങക്കല്ലേ അറിയുള്ളൂ അല്ലേ പറ്റിച്ചു ഗൈസ് ഞാൻ ഇത് ഫുൾ സെറ്റ് ആണ് യെസ് ഒരു സ്റ്റാർട്ടർ മാത്രമാണല്ലോ ഇത്ര വലിയ സംഭവം ആ വേറെ എന്താ നമുക്ക് മന്തി അന്ന് കഴിച്ചല്ലേ ആ മട്ടൻ മന്തി കഴിച്ചു ചിക്കൻ മന്തി കഴിച്ചോണം ചിക്കൻ മന്തി വേണ്ട ഓവർ ആക്കണോ നല്ല കേരള പൊറോട്ടാണ് ചട്ടിക്കറി ചട്ടിയിൽ എന്താണ് ചിക്കൻ ചിക്കൻ ചട്ടിക്കറി ഓക്കെ ചിക്കൻ ചട്ടിക്കറി എടുക്കാം കേരള പൊറോട്ട എല്ലാവർക്കും വരുമ്പോണ്ടോ ഈ സ്പെഷ്യൽ എല്ലാവർക്കും ഉണ്ടല്ലേ ആദ്യം തന്നെ ഇത് ഇതെന്തോ ഡയറ്റ് ആക്കുന്ന പരിപാടി എന്നോ ഫുഡ് ഫുഡ് കൂടുതൽ കഴിക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ് ജിഞ്ചർ ഒക്കെ ഇട്ട് ഡയറ്റ് ആക്കി നാരങ്ങ ഇട്ട് അതെ 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 എന്റെ കാലിയല്ല അപ്പൊ എന്റെ എന്തായാലും കാലിയല്ല ഞാനിത് കുടിച്ചോട്ടെ സംഭവം അടിയോളി കേട്ടോ ഗൈസ് നമുക്ക് ഇവരെ എന്തായാലും ഫുഡ് എത്താൻ ഒരു 20 മിനിറ്റ് എടുക്കും ഇപ്പോ ഇവരെ ഇതുവരെ ഇതെന്താണ് ബർത്ത്ഡേ പാർട്ടിയോ ഓക്കെ ഇവിടെ ബർത്ത്ഡേ പാർട്ടി കാണാം വാ ബർത്ത്ഡേ പാർട്ടി കിടക്കുന്നുണ്ട് ഇവിടെ ബർത്ത്ഡേ പാർട്ടി ഉണ്ട് പിന്നെ റൂംസ് ഉണ്ട് സംഭവം പൊളി കേട്ടോ അപ്പൊ നമുക്ക് ഇവരെ റൂംസ്ക്ക് ഒന്ന് വീഡിയോ എടുക്കാം എന്തായാലും വന്ന് 20 മിനിറ്റ് എന്തായാലും ഫുഡ് ആവാനുണ്ട് പ്രിപ്പയർ ആവാനുണ്ട് അപ്പൊ ആ ടൈമിൽ നമുക്ക് ഇവരെ റൂംസ് ഒന്ന് കാണിച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ റൂംസ് ഫുൾ ആയിരുന്നു ഈ പ്രാവശ്യം കുറച്ച് റൂംസ് ഒക്കെ ഫ്രീ ഉണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ ഇവരെ റൂംസ്ക്ക് ഒന്ന് കാണിച്ചിട്ട് നമുക്ക് ഫുഡിലേക്ക് കടക്കാം അതെ റൂംസ് ഒക്കെ ഒന്ന് കാണാം അപ്പൊ റൂം അന്ന് നമ്മൾ വന്ന് വീഡിയോ എടുക്കാൻ നേരത്തെ അത് ഫുള്ളായിരുന്നു അതെ ഇവരെ ആംബിയൻസ് വളരെ പൊളിയാണ് എങ്ങനെയുണ്ട് ഷാന റൂം ഇതെന്താ പറയലേ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട് ഇവിടെ നിന്നോ നിന്നോ ഇവിടെ നിന്നോ ഏ ഷാനോ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട് നമ്മളിന്ന് ഇവിടെ നിക്കാം ഇതാണ് നമ്മളെ ട്രിപ്പ് നമ്മൾ ഇങ്ങോട്ടാണ് വന്നത് ഇവിടെ ഫുഡ് ഇവിടെ ഫുഡ് കഴിക്കാൻ ഇവിടുത്തെ ഒരു റിവ്യൂ ഇത് ചീറ്റിംഗ് ആണ് അതെ നമ്മൾ സർപ്രൈസ് കൊടുക്കാന്ന് വിചാരിച്ചു പക്ഷെ സർപ്രൈസ് കൊടുക്കാൻ പറ്റിയില്ല അപ്പൊ നമ്മളിന്ന് ഫത്തൂഷിലെ റൂംസ് ഒന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് അപ്പം അതാണ് നമ്മൾ ഇന്നത്തെ ട്രിപ്പ് എന്ന് പറയുന്നത് ബെന്നാർഘട്ട റോഡിലുള്ള ഫത്തൂഷിന്റെ റൂംസ് നമുക്ക് എന്തായാലും ബാക്കിയിൽ ഏതെങ്കിലും റൂംസ് കൂടി ഒന്ന് കാണാറ്റോ വേറെ എന്തെങ്കിലും വേക്കൻ്റ് ആണോ നോക്കിയിരിക്കുമെന്ന് പറഞ്ഞു അപ്പം നമ്മളെ ഇന്നത്തെ ട്രിപ്പ് എന്ന് പറയുന്നത് ഫത്തൂഷിന്റെ റൂമും
പിന്നെ അവരുടെ ഫുഡ് ഒന്നുമില്ല, നമുക്ക് അവരുടെ റൂം ഒന്ന് റിവ്യൂ ചെയ്യാം. കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം നമ്മള് മന്ദിന്റെ വീഡിയോ ചെയ്യാൻ നേരത്ത് ദശാനുന്റെ ചമ്മിയ മുഖം നമുക്ക് വേണമെങ്കിൽ കാണാം. ഷാനുവിന്റെ ചമ്മിയ മുഖം ഷാനു എന്തായാലും ഇങ്ങനത്തെ തെണ്ടിത്തരം പ്രതീക്ഷിക്കാം. അപ്പം നമ്മളെ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഫത്തൂഷിന്റെ റൂംസ് അവരുടെ ഈ ഒരു ഹാളൊക്കെ ഒന്ന് റിവ്യൂ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരൊന്ന് എനിക്ക് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും അവർക്ക് നമ്മളെ ലാസ്റ്റ് വ്ളോഗ് കൊണ്ട് തന്നെ അവർക്ക് നല്ല അവരെ നല്ല അടിപൊളി മന്തിയാണ് അത്. ജെന്യൂൻ ആയിട്ട് നമ്മൾ ശരിക്ക് റിയാലിറ്റീഡ് ആയിട്ടുള്ള ഒരു വ്ളോഗ് ഞാനും ഷാനും കൂടി ചെയ്തു. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് നമുക്ക് റിവ്യൂ അവർ ചെയ്യാനുള്ളൊരു ഓള് വിചാരിച്ച ഒരു മണിക്കൂർ ഓള് വീട്ടിലേക്ക് വിളിച്ചാറ് ഒരു മണിക്കൂർ ദൂരം ഉള്ള അവിടുന്ന് ട്രിപ്പുള്ള സ്ഥലത്തേക്ക് അവിടെ എന്താ തിരേശില്ല അതുപോലെ തന്നെയാണ് മല കയറാന്ന് പറയണേ. അപ്പം അവര് നമുക്ക് റിക്വസ്റ്റ് ചെയ്തൊരു മെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊരു പെയ്ഡ് പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നല്ല, റിയാലിറ്റി ആയിട്ടുള്ള കാര്യം നമ്മൾ റിയാലിറ്റി ആയിട്ട് പറയാം. എനിക്ക് ഞാൻ എന്തുകൊണ്ട് അത് പറയുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുറെ വിചാരിക്കുന്നുണ്ടാവും ഞാൻ ഈ പെയ്ഡ് പ്രൊമോഷൻസാണ് ചെയ്യുന്നത്. ഞാൻ പെയ്ഡ് പ്രൊമോഷൻസ് അല്ല ചെയ്യുന്നത്, ഇതൊക്കെ ഒരു റിയാലിറ്റി വ്ളോഗ് തന്നെയാണ്. നമുക്ക് റിക്വസ്റ്റ് ചെയ്തു നമുക്ക് ചെയ്യാൻ പറ്റുന്ന വ്ളോഗ്സ് ഒക്കെ ഞാൻ പോയി ചെയ്യാറുണ്ട്. നമ്മളിപ്പോൾ മിനിയാന്ന് ചെയ്ത ഇന്നലെ ചെയ്ത ആ ഒരു എക്കോ ഫ്രണ്ട്ലി ഓഫീസ് സ്പേസ് അതും പെയ്ഡ് പ്രൊമോഷൻ അല്ല, ഒരുവിധമൊക്കെ പെയ്ഡ് പ്രൊമോഷൻ അല്ല എന്ന് തന്നെ പറയാം. നമ്മളൊക്കെ നമുക്ക് വരുന്ന റിക്വസ്റ്റ് അനുസരിച്ചിട്ടാണ് നമ്മൾ വ്ളോഗ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ കിട്ടിയ ഒരു റിയാലിറ്റി ഉള്ള കാര്യം തന്നെ നമ്മൾ കറക്റ്റായിട്ട് നിങ്ങളോട് പറയും. അപ്പം ഇവരുടെ ഒരു ഒരു കപ്പിൾ റൂം അവർ നമുക്കിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഷാനുവിനൊരു സർപ്രൈസ് കൊടുക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇത്ര നിങ്ങൾക്കും ഒരു സർപ്രൈസ് തന്നെയാണിത്. നിങ്ങൾക്കും ഒരു സർപ്രൈസ് തരാന്ന് വിചാരിച്ചു. അപ്പൊ അവൾക്ക് വിശക്കുന്നുണ്ട് പറഞ്ഞു എന്നാ ഫുഡ് കഴിക്കാൻ വേണ്ടി നമുക്ക് ഫത്തൂഷിൽ കയറാം എന്നുള്ള രീതിയിൽ അതെ. ഷാനു ഇങ്ങനെ വിചാരിക്കാം ഫത്തൂഷിൽ വന്നിട്ട് പക്ഷേ ഇവിടുന്ന് ഫുഡ് കഴിച്ചു ഇപ്പം പോവാൻ ലേറ്റ് ആവൂലേ ഇങ്ങനെയൊക്കെ ചിന്തിക്കേനി. അഞ്ചല് പറഞ്ഞ ഇവിടെ ഈ റൂം കണ്ടപ്പോ ഈ റൂമിൽ നിന്ന് സ്റ്റേ ചെയ്താന്നുള്ളത് ആഗ്രഹം പറഞ്ഞു നമ്മൾ അപ്പൊ തന്നെ നടത്തി കൊടുക്കണം. ആഗ്രഹം നമ്മൾ അപ്പൊ തന്നെ നടത്തി കൊടുക്കണം, അതിന് യാതൊരു കുറവും വരുത്തരുത് അല്ലെ. ഇപ്പൊ ബാത്റൂം എന്നുണ്ട് റൂമിന്റെ അത്ര ഡ്രസ് എടുത്തിട്ടരാ വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോല്ലേ നമ്മളോട് ചേഞ്ച് ആക്കിയാലോ എന്ന് റൂം. ഭയങ്കര മാർക്കറ്റിംഗ് ആട്ടോ, നമ്മളെങ്കാട്ടിയും വലിയ അടവന്മാരാണ് അവര് അല്ലേ. ആ റൂം ഇത് കുറച്ചും കൂടി വലുപ്പമുണ്ടല്ലോ, എക്സ്ട്രാ ഒരു ബെഡും കൂടി ഉണ്ട്. ഇതൊരു ഫാമിലി റൂം അല്ലേ. ഓക്കെ, അപ്പൊ അവർ ആ റൂം എടുത്തു കഴിഞ്ഞപ്പോ നമ്മള് വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോ നമ്മളോട് വന്നിട്ട് പറയാണ് നമുക്ക് റൂം ഒന്ന് മാറ്റിയാലോ എന്ന്. നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്, ഫുഡ് കഴിച്ചിട്ട് കിടന്നുറങ്ങി. ആഹാ, ഇതാണ് പ്രോൺസ് ഡൈനാമിക് അല്ലേ. പോവാണ് ഷാനുന്. ഇതൊരു മെക്സിക്കൻ ഐറ്റം അല്ലേ, മെക്സിക്കൻ സോസ് ആണ് വരുന്നത്. ഷാനു കഴിച്ച അഭിപ്രായം പറയൂ. ഒന്നും പറയാനില്ലേ, എന്തെങ്കിലുമൊക്കെ പറ. അപ്പൊ ഇപ്പൊ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. ഇതിന്റെ പേര് ഞാൻ മറന്നു, എന്ത് ചെമ്മീൻ? പ്രോൺസ് ഡൈനാമിക്. പ്രോൺസ് ഡൈനാമിക്. ഇവരെ ഫുഡിനുള്ള ഒരു പ്രത്യേകത എനിക്ക് മനസ്സിലായത് ആഹാ ബാർബിക്യൂ ഫിഷ്. ഇതിനെ എങ്ങനെ അറ്റാക്ക് ചെയ്യും? എനിക്ക് എങ്ങനെ വേണേ അറ്റാക്ക് ചെയ്യാം.
ഷാനു, ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ഒരു കാൻഡിൽ ലൈറ്റ് ഡിന്നർ എന്ന് പറഞ്ഞാൽ എത്ര ടൈം ഉണ്ടാവും? ഇതിന്റെ പേരെന്തായിരുന്നു ഷാനു? ഇതിന്റെ പേര് സ്നാപ്പർ ഫിഷ് ഫിഷിന്റെ പേരല്ലേ? ഏച്ചി വല്ല സ്നാപ്പ് ആയിരിക്കും. ഇപ്പൊ നമുക്ക് സ്നാപ്പർ ഫിഷ് ബാർബിക്യൂ ഫിഷ് കഴിക്കാം. നല്ല സ്മെല് വരുന്നുണ്ടല്ലേ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ. കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അടിപൊളി ഒരു സ്മെല്ലുണ്ട്. ആ ഇട്ടാലോ പറഞ്ഞേ അല്ലേ, ഇട്ടോട്ടെ. ഒരു സന്തോഷം അല്ലേ. ഓ ടേസ്റ്റ് ചെയ്തോളൂ. കുറെ അറിയില്ല, സ്പൂണോട് കളിക്കുകയാണെങ്കിൽ കൈകൊണ്ട് എടുത്ത് വാരി തന്നോട്. എന്താ ഷാന അഭിപ്രായം? ഗ്രില്ലിന്റെ ഒക്കെ ടേസ്റ്റോ? ഈ കമ്പിന്റെ ഗ്രില്ലാണോ ഉദ്ദേശിച്ചത്? അതിനെ കൊണ്ടല്ലേ ഇതിന് ബാർബിക്യൂ ഫിഷ് എന്ന് പേരിട്ടെ. അപ്പൊ ഒന്നുകൂടി ഒന്ന് പറയ്ക്ക്. നമ്മൾ കേരള ടേസ്റ്റ് മൈൻഡിൽ വെച്ചോണ്ട് കഴിക്കരുത്, കാരണം മെക്സിക്കൻ സ്റ്റൈലാണ് കേരളം വിട്ടത്. ഒരു അപ്പം എന്തായാലും ഇവരെ ഡിഷ് എന്ന് പറയുന്നത് നമ്മളിപ്പം മന്തി കഴിക്കാൻ വന്നാലും അതൊരു കേരള മന്തി. കാരണം കേരളത്തിലുള്ള മന്തികൾക്കുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് എരിവും പുളിയും മസാലയൊക്കെ കുറച്ച് കൂടുതലായിരിക്കും. പക്ഷെ നമ്മൾ ഇവിടെ ഈ ഫത്തൂഷിൽ ഫുഡ് കഴിക്കാൻ വരുമ്പോൾ നമ്മൾ കഴിയുന്നതും ഒരു അറബിക് ഫീൽ. അത് ഞാൻ നിങ്ങൾക്ക് നാളെ രാവിലെ കാണിച്ചു തരാം അറബിക് ഫീൽ എങ്ങനെയാണെന്നുള്ളത്. ആ ഒരു അറബിക് ഫീല് നമ്മൾ ഫുഡ് കഴിക്കാൻ തരണം. ഇനിയിപ്പോൾ ഇവിടെ കഴിക്കുമ്പോൾ എന്ത് ഫുഡാണെങ്കിലും ഒരു അറബിക് ടച്ച് അല്ലെങ്കിൽ ഒരു ഒരു ഫോറിൻ ടച്ച് ഫീലിലാണ് എല്ലാ ഫുഡുകളും ഉള്ളത്. ഇനി മുള്ളിട്ട് എനിക്ക് മുള്ളുള്ള മീൻ തന്നെ ആ ഉണ്ട്. ഓ ഗൈസ്, നമ്മളെ പൊറാട്ടിയും ഓക്കെ ഓക്കെ ചട്ടിയിൽ അവല്ല ഉണ്ടാക്കിന്. അതെ അതെ, കേരള പൊറാട്ട, കേരള പൊറാട്ടയും നല്ല ചിക്കൻ ചട്ടിക്കറിയാണ്. ചട്ടി ഭയങ്കര വെറൈറ്റി ആട്ടോ. ഇതാണ് പൊറാട്ട. അയ്യവ, ഇത് റെഡിമേഡ് അല്ലല്ലോ പൊറാട്ട. ഫ്രഷ് അടി, ഫ്രഷ് അടിക്കുന്ന ഫ്രഷ് പൊറാട്ടയും നല്ല ഓയിൽ ഉണ്ടാവില്ല അല്ലേ. ഓയിലില്ലാത്തൊരു അടിപൊളി പൊറാട്ട. കുറെ കാലമായി നല്ലൊരു പൊറാട്ട വെച്ചിട്ട്. കറി ട്രോളി കാലാണത്. കാലെന്റെ പോലെ, അയ്യോ കാലോൾ കിട്ടി. കാലപ്പോക്ക് കിട്ടി, എനിക്ക് വേറെ ഏതോ ഒരു പീസ കിട്ടി കേട്ടോ. ഷാനു ഒരു കാര്യം ചെയ്യും, നമ്മളൊക്കെ രണ്ടും ഒന്നല്ലേ. ഈ പ്ലേറ്റ് എടുത്തോ, ഈ പ്ലേറ്റ് എടുത്തോ, ഈ പ്ലേറ്റ് എടുത്തോ. ഷെടാ ലെഗ് പോയടാ, ഓള് മര്യാദ കിട്ടുന്ന എനിക്ക് തന്നെ ഇട്ടെന്ന് അതിന്. പൊറോട്ട കഴിച്ച് അഭിപ്രായം പറയും. ശരിക്കും നമ്മള് റൂമിന്റെ റിവ്യൂ ആണ് പറയാൻ വന്നത്. ഇപ്പൊ ഫുഡിന്റെ റിവ്യൂ, എനിക്ക് വിശക്കുണ്ടെന്ന് പറഞ്ഞോണ്ടാണ് നമ്മൾ ഇവിടുന്ന് ഇപ്പൊ ഡിന്നർ കഴിക്കുന്നത്. നല്ല ചൂടുണ്ടോ? ചുട ചുട പൊറാട്ട. എരിവൊന്നുമില്ല.
കറിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. മസാല ഒക്കെ എങ്ങനെ? നല്ല അടിപൊളി മസാല. മടുക്കുന്നില്ല. മടുക്കുന്നില്ല. എന്നാ പൊറോട്ട എന്തോ? പൊറോട്ട നല്ല സോഫ്റ്റ് ആണ്. ആ പിന്നെ ഇതിലൂടെ ഇങ്ങനെ ഇങ്ങനെ കറിയൊക്കെ ഇട്ട് ഇങ്ങനെ കഴിക്കാൻ ഭയങ്കര രസമാണ്. നാടൻ ടേസ്റ്റാ? നല്ല വറുത്തരച്ച കറിയില്ലേ ആ ചിക്കന്റെ ആ അതിന്റെ കൂടെ അതിന്റെ കൂടെ ടേസ്റ്റ് ആണ്. ആ കോഴിയുടെ കാൽ എങ്ങനെ ഉണ്ട്? കഴിച്ചു നോക്ക്. നിനക്ക് വിഷമൊന്നുമില്ലല്ലോ? ഏ ഇല്ല ഇല്ല, കാലിന്റെ ഒരു വീക്ക്നെസ് ആണ്. നല്ല ജ്യൂസി ചിക്കൻ ആട്ടോ. ആ കണ്ടോ, അതിന്റെ ചെറിയൊരു പാകന്റെ പ്ലേറ്റിലേക്ക് ഇട്ടാ. നമ്മളെ കുനാഫ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് കുനാഫ. ഷാനു ഇതാട്ടോ കുനാഫ? ചോദിച്ചു നോക്കല്ലേ. സിറപ്പ് വെച്ചിട്ടാ വരുന്നേ? എക്സ്ക്യൂസ് മീ, ഷാനു റൂം ലോക്ക് ആവോ ഇല്ലേന്ന് അറിയാൻ വേണ്ടിട്ട് പുറത്തിറങ്ങിയിട്ട് പൂട്ടി നോക്കിയതാണ്. സംഭവം ലോക്കായി, കുറെ നേരമായി പുറത്ത് നിന്നിട്ട് തുറക്കാൻ നോക്കുന്നു. കമോൺ കമോൺ, ഇതേ ലോക്ക് ആവണില്ലേ പുറത്തുനിന്ന്? എല്ലാവർക്കും ഗായ്സ്, അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് വന്നത് റൂം വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതിനൊരു റിവ്യൂ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. പക്ഷെ എന്നാലും അവർ നമുക്ക് നല്ലൊരു സ്വീകരണം തന്നു. അവരുടെ കുറച്ച് ഫിഷ് ഐറ്റംസ് ഒക്കെ നമ്മൾ കഴിച്ചു, ബാർബിക്യൂ ഫിഷും പിന്നെ അതേപോലെ തന്നെ നല്ല ചട്ടി ചിക്കൻ കറിയും പൊറാട്ടൊക്കെ അടിപൊളിയായിട്ട് വയറൊക്കെ ഫുള്ളായി. ആ കുനാഫൊക്കെ കഴിച്ചപ്പോഴത്തേക്കും വയറൊക്കെ സെറ്റായി എന്ന് തന്നെ പറയാം. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ രാവിലെ ഒരു 6:30 എണീച്ചതാണ്, ഫുൾ കറക്കത്തിലായിരുന്നു, അതിനോട് ഭയങ്കര ടയർഡ് ഉണ്ട്. അപ്പം നാളെ നമ്മൾ ഇവരെ റൂമിൽ ഒന്ന് സ്റ്റേ ചെയ്തിട്ട് എങ്ങനെയാന്നൊക്കെ നോക്കി, അതിലെന്തൊക്കെ കുറവുകളുണ്ട്, എന്തൊക്കെ ബെറ്ററാണ്, എന്താണ് അടിപൊളി എന്നുള്ളതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് അതിൻ്റെ റൂമിൻ്റെ പ്രൈസൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്തായാലും ഈ റൂമിൻ്റെ വ്ളോഗ് കംപ്ലീറ്റ് ആയിട്ട് നാളത്തെ വ്ളോഗിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. പിന്നെ എന്തായാലും ഒരു അറബിക് സ്റ്റൈലിലാണ് ഇവരെല്ലാ കാര്യങ്ങളും, ഫുഡും കാര്യങ്ങളൊക്കെ അറബിക് സ്റ്റൈലിൽ തന്നെ വരുന്നത്. ഇനി ബാക്കിയുള്ള സർവീസിലാണെങ്കിലും നമുക്കൊന്ന് മോശം പറയാനില്ലേ, ഒക്കെ ബെറ്ററാണ്. എനിവേ എന്തായാലും ഈ ഫത്തൂഷിൻ്റെ രണ്ടാമത്തെ വ്ളോഗും, ഫസ്റ്റ് വ്ളോഗ് ഞാൻ എന്തായാലും അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഫസ്റ്റത്തെ വ്ളോഗിൻ്റെ. നിങ്ങൾ എന്തായാലും അതൊന്ന് കണ്ടു നോക്കുക. നമ്മൾ നല്ല ഹണീദ് മന്തി കഴിച്ചതിൻ്റെ വ്ളോഗുണ്ട്. അവരുടെ സെക്കൻഡ് വ്ളോഗ് എന്ന് പറയുന്നത് നമ്മൾ അവരുടെ കുറച്ച് ഫിഷ് ഐറ്റംസും ഒരു നൈറ്റ് ആംബിയൻസും അവരുടെ കാൻഡിൽ ലൈറ്റ് ഡിന്നറും ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതും അടിപൊളിയായിരിക്കും. നാളത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഇവരുടെ റൂംസും കാര്യങ്ങളൊക്കെ ആയിരിക്കും. എനിവേ എനിക്ക് നല്ലൊരു റിവ്യൂ തന്നെ ചെയ്യാൻ പറ്റട്ടെ, അടിപൊളിയാവട്ടെ. കുറച്ച് കുറവുകൾ എന്തെങ്കിലും ഉണ്ട് ഞാൻ അതും നിങ്ങളോട് ഓപ്പൺ ആയിട്ട് തന്നെ പറയും, എന്തെങ്കിലും കൂടുതലുണ്ട് അതും നിങ്ങളോട് ഓപ്പൺ ആയിട്ട് പറയും. സോ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.